Hi, hello, once again welcome back to a new video of Ira's Vlogs. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പോരാതെ അതാ ഈ ഒരു സമയം കാണുമ്പോഴും മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകുന്നതെന്നുള്ളത്. 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു വർക്കിന് വേണ്ടിയിട്ട് പോവാൻ പോവാണ്. നമുക്കിന്ന് 3 വർക്കാണ് വരുന്നത്. രണ്ട് വെഡ്ഡിംഗ് ലുക്കും അതുപോലെ ഒരു റിസപ്ഷനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് വർക്കിന് പോണത്. നമ്മുടെ ആദ്യത്തെ വർക്ക് വരുന്നത് പാലക്കാട് ആലത്തൂരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ തൃശ്ശൂരും അതുപോലെ മൂന്നാമത് റിസപ്ഷൻ വർക്ക് പഴയന്നൂരുമാണ് കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബ്രൈഡാണ് കേട്ടോ ഇത്. ആളുടെ പേര് ഖദീജ എന്നാണ്. ഖദീജ ഒരു നേഴ്സാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ വെഡ്ഡിംഗ് ലുക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ ഹെയറൊക്കെ ആദ്യം തന്നെ കെട്ടി വെച്ചു കേട്ടോ. ആൾക്കിന്ന് ഹിജാബ് ലുക്കാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഹെയറിൽ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ഫേസ് എല്ലാം നല്ല രീതിയിൽ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഫേസ് ഫുള്ള് ക്ലിയർ ആണ്. നമുക്കൊരു പിമ്പിൾസോ മാർക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് കുറച്ചൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നത്, നമ്മളതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഐയും അതുപോലെ ലിപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമാണ് ആളുടെ ചിരി. അങ്ങനെ ഖദീജയ്ക്ക് നമ്മൾ ഫേസ് പ്രിപ്പ് ചെയ്തതിന് ശേഷം ഐബ്രോ ഒക്കെ ഒന്ന് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഐബ്രോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖദീജയുടെ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൃശ്ശൂർ പോകാനായിട്ട് പോയി. നമുക്ക് അതും വെഡ്ഡിംഗ് ലുക്ക് തന്നെയാണ്, സെയിം ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്കും ഉമ്മയും ഫ്രീ ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് അപ്പുറത്ത് നമ്മുടെ ഖദീജയുടെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി മേക്കപ്പ് ലുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഉമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഖദീജയുടെ ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുടെ ഐ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഹെവി ആവാത്ത രീതിയിൽ ഐ മേക്കപ്പൊക്കെ കൊടുത്ത് ആളുടെ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആളുടെ പിഗ്മെൻറ്റേഷനൊക്കെ കവർ ചെയ്ത് ആൾ ഒരു ഉദ്ദേശം പോലെ തന്നെയാണ് നമ്മളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അധികം ക്ലിപ്സ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫേസ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് സാരി റാപ്പിങ്ങും അതുപോലെ ഹിജാബ് റോളിംഗ് ഒക്കെയാണ് വരുന്നത്. സാരി ഒരു അടിപൊളി വൈറ്റ് കളർ സാരിയാണ് കേട്ടോ. ഫുൾ ഹെവി വർക്കായിട്ട് വൈറ്റിൽ വൈറ്റ് തന്നെ സ്റ്റോൺ വരുന്ന ഒരു അടിപൊളി സാരി ആയിരുന്നു. അതുപോലെ തന്നെ ഹിജാബാണ്. പിന്നെ ഓർണമെൻറ്റ്സ് വരുന്നത് റെഡും ഗോൾഡും ഒരു കോമ്പിനേഷൻ വരുന്നതായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാണ് ആളുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാഷസ് വളരെ ലൈറ്റായിട്ട് ഹെവി ആയിട്ട് തോന്നാത്ത വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ലാഷസ് ആണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ആളുടെ ഫുള്ള് ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട്. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൾ തുള്ളി കളിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ നിന്ന് ആൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പീഡിലല്ല, ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വർക്ക് വരുന്നത് തൃശ്ശൂർ പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രൈഡ്. ആളുടെ പേര് മുഹിസിന എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിലോട്ട് വന്നിട്ട് ഔട്ട്ഫിറ്റും അതുപോലെ ഓർണമെൻറ്റ്സും മേക്കപ്പും എല്ലാം കൂടിയാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. റിസപ്ഷന് വേണ്ട ഡ്രസ്സാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഗ്രൂമുമായിട്ടാണ് കോണ്ടാക്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ബ്രൈഡായിട്ട് തീരെ നമ്മൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ചെന്നിട്ട് ആ ഒരു പരിചയമില്ലായ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, മുഹിസിന ആയിക്കോട്ടെ, എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ ആയിരുന്നു. നമുക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുഹിസിനയുടെ അവിടെ എത്തി. ആൾ ഐബ്രോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ആളും അതുപോലെ ഗ്രൂമും പറഞ്ഞു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തോ, ഭംഗിയാക്കി കൊടുത്താൽ മതി എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആളുടെ ഐബ്രോസൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫേസ് മേക്കപ്പിലോട്ട് കടന്നു. നമ്മുടെ മുഹിസിനാക്കും ഹിജാബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പിലോട്ട് കടന്നു. ലിപ്സ്റ്റിക്കൊക്കെ ആൾ പറഞ്ഞ പോലെ ന്യൂഡ് മേക്കപ്പ് ന്യൂഡായിട്ട് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഐസ് നമ്മൾ രാവിലത്തേനായിട്ടും ചെറിയൊരു ഡിഫറൻസ് ആയിരുന്നു. നമ്മൾ കുറച്ചൊരു സ്മഡ്ജ് ചെയ്തിട്ടാണ് ഐസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മുഹിസിനയുടെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾ എന്തായാലും എല്ലാവരുടെയും ഫുൾ ലുക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. പിന്നെ കൂട്ടത്തിൽ ഏത് ലുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതും പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ മുഹിസിനയുടെ ലുക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ബ്രൈഡ് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഫ്രീ ആയിട്ട് നമ്മളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയന്നൂർക്കാണ് പോണത് രണ്ടാമത്തെ, സോറി മൂന്നാമത്തെ വർക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഖദീജയുടെ റിസപ്ഷൻ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ടാണ്. നമ്മൾ കുതിരാനെത്തുന്ന സ്ഥലമാണ് കേട്ടോ. തിരിച്ച് ഞാനും ഉമ്മയും കൂടി പോവുകയാണ്.
ഇനിയിപ്പോൾ പോയി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് റിസപ്ഷൻ്റെ വർക്കിന് കയറണം. കാരണം അവർക്ക് 5 മണിക്ക് മേക്കപ്പ് കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പഴയന്നൂർ എത്താറായിട്ട് കുറച്ച് നേരം കാറിൽ തന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഇപ്പോൾ അതാ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ടൈം വന്നിട്ട് 2:30 കേട്ടോ. അപ്പോൾ 2:30 ഇനിയിപ്പോൾ അവർ നമുക്ക് കറക്റ്റ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി അവരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോണത് ഖദീജയുടെ റിസപ്ഷൻ ലുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ മേക്കപ്പിൻ്റെ സാധനങ്ങളെല്ലാം ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഖദീജയുടെ റിസപ്ഷൻ ലുക്കിലേക്ക് പോയേക്കാണ്. ആള് എന്നെ കണ്ട വഴിക്ക് ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഖദീജ. നമ്മുടെ ബ്രൈഡ്സ് ഹാപ്പി ആകുമ്പോൾ തന്നെ നമ്മളും ഹാപ്പി ആവും അല്ലേ. അങ്ങനെ നമ്മുടെ ഖദീജയുടെ സെക്കൻഡ് ലുക്കാണ് കേട്ടോ, റിസപ്ഷൻ ലുക്കാണ്. അപ്പോൾ റിസപ്ഷൻ ലുക്ക് കുറച്ചും കൂടി ഒരു കുറച്ചൊരു ഹെവി ആക്കാമെന്നുള്ള പ്ലാന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു, നമ്മുടെ ബ്രൈഡിനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഉമ്മ ഖദീജയ്ക്ക് വേണ്ട ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ ഖദീജയ്ക്ക് റിസപ്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ലിപ്സ് കുറച്ചുകൂടി ബോൾഡാക്കി, ഐസ് കുറച്ചുകൂടി ബോൾഡാക്കി. അങ്ങനെ ഇതാണ് നമ്മുടെ ഖദീജയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഔട്ട്ഫിറ്റ് നമ്മുടെയാണ്, അതുപോലെ ഓർണമെൻറ്റ്സും നമ്മുടെയാണ് കേട്ടോ. നമ്മൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ കോംബോ ഓഫറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മേക്കപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.